കർണാടകയിലെ ഒരു വലിയ വിജയത്തിന് ശേഷം കോൺഗ്രസിനുള്ളിൽ അടി തുടങ്ങിയിരിക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ സ്ഥിരം നടക്കുന്നത് പോലെ തന്നെ ഇവിടെയും തർക്കങ്ങളുണ്ട് എന്നതാണ് സത്യം. രണ്ട് പേരുകളാണ് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വരുന്നത്. അത് ഒന്ന് ഡി കെ ശിവകുമാറിൻ്റെയും മറ്റൊന്ന് സിദ്ധരാമയ്യയുടെയും. സിദ്ധരാമയ്യയ്ക്കാണ് ആദ്യ ടേമിൽ, ഒരു പക്ഷേ ടേമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ടേമിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രധാനമായും കർണാടക രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച് പരിചയമുണ്ട്. അതുകൊണ്ട് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യമാണ് നിലവിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള എം എൽ എമാർ ഉന്നയിക്കുന്നത്. എന്നാൽ കർണാടക തിരഞ്ഞെടുപ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പേ വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ഒരു വിജയശില്പി എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഡി കെ ശിവകുമാർ എന്ന ഡി കെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യമാണ് മറ്റ് ചില എം എൽ എമാരും ഒരു വിഭാഗം പാർട്ടി മെമ്പേഴ്സും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഒരു വലിയ തലവേദനയാണ്. നേരത്തെ ഈ വിഷയത്തിൽ സംസ്ഥാനം തന്നെ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇരുവരുമായി ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് പോയിരിക്കുന്നത്. എന്തായാലും ബി ജെ പിക്ക് ഒരു അവസരം നൽകാതെ എം എൽ എമാരെ പിടിച്ചുകൊണ്ട് പോയി ചാക്കിടുന്നൊരവസ്ഥ ഉണ്ടാകാതെ അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇരു കൂട്ടരെയും ആശ്വസിപ്പിക്കുന്ന ഒരു തീരുമാനമെടുക്കണം എന്ന കാര്യമാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ ഒറ്റ ഓപ്ഷനാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടര വർഷം അല്ലെങ്കിൽ ആദ്യ ടൈമിൽ നമുക്ക് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാം, രണ്ടാം ടൈമിൽ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കാൻ പോകുക. മാത്രമല്ല 28 ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് കർണാടക. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ അതിൽ 28 സീറ്റും ഉറപ്പിച്ചാൽ മാത്രമേ ലോക്സഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം കൂട്ടാൻ കഴിയുള്ളൂ, മുന്നോട്ടുള്ള പോരാട്ടത്തിന് കൂടുതൽ ഊർജ്ജം നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിനോട് പാർട്ടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്താനായിരിക്കും ഒരു പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കുക. പകരം സിദ്ധരാമയ്യയോട് പ്രധാനമായും ഭരണമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുക. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിദ്ധരാമയ്യയെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനായി മല്ലികാർജ്ജുന ഖാർഗെ തന്നെ നേരിട്ട് തന്നെ കാര്യങ്ങളെത്തി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. മാത്രമല്ല ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു നിരീക്ഷക സംഘത്തെയും കൂടി ബാംഗ്ലൂരിലേക്ക് അയച്ചിരിക്കുകയാണ്. സുശീൽ കുമാർ ഷിൻഡെ, ദീപക് ബാംബ്രിയ, ജിതേന്ദ്ര സിംഗ് എന്നിവരെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഈ ഒരു ബാംഗ്ലൂരിലെ നിരീക്ഷണത്തിന് വേണ്ടി അയച്ചിരിക്കുന്നത്. എം എൽ എമാരുമായി സംസാരിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ, അതായത് മുഖ്യമന്ത്രി പദത്തെ പറ്റിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് അവർ പോകുന്നത്. എന്തായാലും ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ രണ്ട് പേരുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് ഹൈക്കമാൻഡിന് കൈമാറുന്ന നിലപാടായിരിക്കും ഒരു പക്ഷേ സംസ്ഥാനത്തെ എം എൽ എമാർ സ്വീകരിക്കുക. പക്ഷേ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ എം എൽ എമാർ കൈവിട്ടു പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, എത്തരത്തിൽ വേണം സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനും ഒരു വ്യക്തത കുറവുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഡി കെക്ക് രണ്ടാം ടൈമിൽ മുഖ്യമന്ത്രിയാകാം, ആദ്യ ടൈമിൽ സിദ്ധരാമയ്യ തന്നെ ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുമെന്നാണ് കർണാടക ഒരു സ്ഥിതി ഇപ്പോൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.